ഇന്നത്തെ മീറ്റിംഗിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ കോളേജിൽ നടന്ന ചില അസാധാരണ സംഭവങ്ങളാണ്. ഗുണ്ടകളുടെ ആക്രമണവും അതിന് പകരം തള്ളലും. കമ്മീഷണർ വിളിച്ചിരുന്നു. പരിക്കേറ്റ ഗുണ്ടകളിൽ 2-3 പേരുടെ നില അതിഗുരുതരമാണ്. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്നും അറസ്റ്റ് ഉണ്ടാകുമെന്നും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അധ്യാപകരുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ഞാൻ അടിയന്തരമായി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് മഹാരഥന്മാർ പഠിച്ചിറങ്ങിയ കോളേജാണ്. കലാകായിക രംഗത്തു മാത്രമല്ല അക്കാദമിക് മേഖലയിലും നാം എന്നും മുന്നിൽ തന്നെയായിരുന്നു. നമ്മുടെ ക്യാമ്പസിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അഭിമാനിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോ ഈ കോളേജിലെ അധ്യാപകർ എന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ക്യാമ്പസിനുള്ളിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിലുള്ള കുറ്റവാളികളായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുകയും അവരുമായി ചേർന്ന് ക്യാമ്പസിൽ ഗുണ്ടാവിളയാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത എഡ്വേർഡ് ലിവിങ്സ്റ്റണിനെതിരെ നടപടിയെടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. സാറിന്റെ വീട്ടിൽ കയറി സാറിന്റെ പിള്ളേരെ കുറെ ഗുണ്ടകൾ തല്ലിയ സാറ് നോക്കി നിൽക്കും. ഈ വിദ്യാലയം ഒരു കുടുംബമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അവരെ കോളേജിലേക്ക് വിടുന്നത് നമ്മൾ വിശ്വസിച്ചാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എൻ്റെ ക്യാമ്പസിൽ കയറി എൻ്റെ കുട്ടികളെ ആരെങ്കിലും തല്ലിയാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാനുള്ള ഷണ്ടത്തൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റിയെത്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പറയട്ടെ. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പറഞ്ഞാൽ മതി ഞാൻ തെറ്റുകാരനാണെന്ന്. എന്ത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ടല്ലോ. ഈ കോളേജിൻ്റെ പരിസരം മൊത്തത്തിൽ വൃത്തിഹീനമാണ്, പ്രത്യേകിച്ച് ഹോസ്റ്റൽ ഏരിയ. അവിടെ ആകെ കാട് പിടിച്ച് കിടക്കുക, രാത്രിയിൽ വെളിച്ചമില്ല. ഇരുട്ടിൻ്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ്. അവരിലൂടെ കള്ളും കഞ്ചാവൊക്കെ ഹോസ്റ്റലിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പ്ലംബർ, വാച്ച്മാൻ, ഗാർഡനർ, ഇലക്ട്രീഷ്യൻ എന്നീ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതുവരെ അത് ഫില്ല് ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അതിനെന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റും? റിപ്പോർട്ട് കൊടുത്തിട്ട് 2 വർഷമായി. റിപ്പോർട്ട് കൊടുത്താൽ മാത്രം പോലെ സാറേ, അനുവദിച്ച് എടുപ്പിക്കണം. ഈ സംസ്ഥാനത്തെ പല ഉന്നതാധികാരികളും ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവർ മനസ്സുവെച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. വൃത്തിയും സുരക്ഷിതത്വമുള്ള അന്തരീക്ഷത്തിൽ അച്ചടക്കമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ചേരിതിരിവല്ല വേണ്ടത്. നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൂടെ നിർത്തുകയാണ് വേണം. അല്ലാതെ എൻ്റെ പോലീസ് കേസിനെ ഓർത്ത് ഉണ്ണാതെ ഉറങ്ങാതെയും തലപകഞ്ഞിരിക്കുകയല്ല വേണ്ടത്. എൻ്റെ കേസ് ഡീൽ ചെയ്യാനുള്ള ബുദ്ധിയും സാമർത്ഥ്യമൊക്കെ എനിക്കുണ്ട്, അത് ഞാൻ ചെയ്തോളാം. അതിനെക്കുറിച്ച് ആരും അറിയണ്ട. ദാറ്റ്സ് ഓൾ സർ. ഗുഡ്. ക്യാമ്പസിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെ നില ക്രിട്ടിക്കലാണ്. അപ്പൊ മാരകായുധങ്ങളുമായി ക്യാമ്പസിനകത്ത് അതിക്രമിച്ചു കിടന്ന് അവർക്കെതിരെ കേസൊന്നും ഇല്ല സർ. അത് പോലീസ് നോക്കിക്കോളാം, തന്നോട് വിശദീകരിക്കേണ്ട കാര്യമില്ല സർ. അതിന്റെ പേര് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതിന്റെ മറുപടി കിട്ടാനുള്ള അവകാശം പരാതിക്കാരനില്ലേ മാഡം? വിവരാവകാശം, ഐ മീൻ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ. ക്യാമ്പസിൽ കയറിയ ഗുണ്ടകളെ അടിച്ചൊടിക്കാൻ തനിക്ക് പോലീസിന്റെ അധികാരം തന്നാരാണ്? പോലീസാർ തന്നെ. ഇത് ഭവാനി മാഡത്തിന്റെ മൊബൈലിൽ നിന്ന് എന്റെ മൊബൈലിലേക്ക് വന്നൊരു വോയിസ് മെസ്സേജ്, അല്ലാതെ ഞാൻ സൃഷ്ടിച്ചതൊന്നുമല്ല. അനുവാദം തന്നത് ACP ഭവാനി ദുർഗ മാഡമാണ്. ക്യാമ്പസിൽ പോലീസ് കയറരുതെന്ന് സർക്കാർ ഓർഡറാണ് ഞാൻ പാലിച്ചത്. പരിക്കേറ്റവരിൽ ഒരാൾ മരിച്ച തന്നെ ആ നിമിഷം ഞാൻ ലോക്കപ്പിലിടും. ഏത് വകുപ്പില് സാറേ? 1100 ഗുണ്ടകളെ ഒറ്റയ്ക്ക് നേരിടാൻ ഞാൻ അയൺമാനെ പോലുള്ള സൂപ്പർ ഹീറോ ഒന്നുമല്ല. സത്യത്തിൽ അന്ന് അവരെ തല്ലി ഓടിച്ചത് നമ്മുടെ കോളേജിൽ 1500 പിള്ളേരാണ്. അതിന് നേതൃത്വം കൊടുത്ത താനല്ലേ? അതെ, ഞാൻ തന്നെ. പക്ഷെ അവരെ പറഞ്ഞാൽ സാറേ, അയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു. പാർട്ടിയെ തൊട്ട് കളിച്ചാൽ തലയെ തൊപ്പി കാണുകയല്ലേ സാറേ? ഇതിനെല്ലാം കാരണം താനാണ്. താൻ ക്യാമ്പസിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ക്രിമിനൽസ് ആണ്. എത്ര കാലം തനിക്ക് അവരെ ആ ക്യാമ്പസിനകത്ത് ഇങ്ങനെ ഒളിപ്പിക്കാൻ കഴിയും? ആര് പറഞ്ഞു ഒളിപ്പിച്ചു വെച്ചു? സാറേ, ഞാനാരെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇപ്പൊ തന്നെ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത ആ റോഷനും പിള്ളേരുവാ.